ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഒരു അടിപൊളി എഗ്ഗ് പെപ്പർ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതുവരെ കോഴിമുട്ട വെച്ച് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്തിനൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്, അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാൻ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അല്പം എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ എണ്ണയിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിനകത്തോട്ട് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ടൈം എടുത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് 2 മിനിറ്റ് മാക്സിമം കുക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ എഗ്ഗ് ഒന്ന് കോരി മാറ്റാം. അതേ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതാ ഇതുപോലെ ഒരു 10-15 അല്ലി കൊച്ചുള്ളിയാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി എടുക്കുമ്പോൾ സവാള എടുക്കരുത് കേട്ടോ, കൊച്ചുള്ളി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയ ശേഷം നമുക്കൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യമായ ഉപ്പ് ചേർത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഈ മസാല ഒന്ന് നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. തീ എപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം തുറന്നു നോക്കുമ്പോൾ വെള്ളം മൊത്തവും വറ്റി നമുക്ക് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത എഗ്ഗ് ചേർക്കുക. ഇനിയാണ് നമുക്കിതിനകത്തോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് അടിപൊളി ടേസ്റ്റായി തോന്നിയത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുരുമുളക് പൊടി ഏറ്റവും അവസാനം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കത്തുള്ളൂ. ഇതായി നമ്മുടെ മസാലയൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.